ഓഖി ചുഴലിക്കാറ്റ് കേരള തീരത്ത് ആശങ്കയൊഴിഞ്ഞതായി നാവികസേന വ്യക്തമാക്കി എന്നാൽ കടലിൽ തിരച്ചിൽ തുടരും രക്ഷാപ്രവർത്തനത്തിന് മത്സ്യത്തൊഴിലാളികളെ പങ്കെടുപ്പിക്കാനാവില്ലെന്നും സ്വന്തം നിലയിൽ തിരച്ചിൽ നടത്താൻ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് അപകടമുണ്ടാക്കുമെന്നും നാവികസേന വ്യക്തമാക്കി നിലവിൽ ലക്ഷദ്വീപിലാണ് കൂടുതൽ ശ്രദ്ധയെന്നും സേനാ കൊച്ചിയിൽ അറിയിച്ചു ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ നൂറ്റിപ്പതിനേഴ് മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി കരക്കെത്തിക്കേണ്ടിഞ്ഞതായി നാവികസേന വ്യക്തമാക്കി നിലവിൽ കേരള തീരത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ലക്ഷദ്വീപിലാണ് നാവികസേന ഇപ്പോൾ ശ്രദ്ധ കൂടുതൽ വെക്കുന്നത് ആറ് കപ്പലുകളും ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇവിടെ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് പതിനയ്യായിരം പേർക്ക് ഏഴ് ദിവസത്തേക്കുള്ള ഭക്ഷണവും കുടിവെള്ളവുമായാണ് മുംബൈയിൽ നിന്നും ഐ എൻ എസ് തൃക്കണ്ഠ് ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് കൊൽക്കത്ത എന്നീ കപ്പലുകൾ ലക്ഷദ്വീപിലെത്തിയത് ഇതിനു പുറമെ ഐ എൻ എസ് ജമുന ഐ എൻ എസ് ശാരദ ഐ എൻ എസ് ശാരദലൂൽ എന്നീ കപ്പലുകൾ കൊച്ചിയിൽ നിന്നും ദ്വീപിലെത്തിയിട്ടുണ്ടെന്ന് കൊമഡോർ ജി പ്രകാശ് പറഞ്ഞു ഒരു ഡോണിയർ വിമാനം പറക്കുന്നുണ്ട് അത് കൊല്ലം മുതൽ മംഗലാപുരം വരെ കരയ്ക്ക് അടുത്ത് അവിടുന്ന് അമ്പത് നോട്ടിക്കൽ മൈൽ അതായത് നൂറ് കിലോമീറ്റർ ഡെപ്തിൽ ആണ് അത് കവർ ചെയ്യുന്നത് അത് ലാൻഡ് ചെയ്തവിടെ നിങ്ങളുടെ പുറകിൽ കാണുന്ന ഈ വിമാനമായിരിക്കും അതിന് പകരം പോകുന്നത് എന്നാൽ മത്സ്യത്തൊഴിലാളികളെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുപ്പിക്കില്ലെന്നാവികസേന വ്യക്തമാക്കി സ്വന്തം നിലയിൽ തിരച്ചിൽ നടത്താൻ മത്സ്യത്തൊഴിലാളികളെ അനുവദിക്കില്ല എട്ട് മീറ്ററും പത്ത് മീറ്ററും പൊക്കത്തുള്ള തിരകളാണ് അതിനകത്ത് ഒരു സാധാരണ ബോട്ടിൽ സർവൈവ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് വലിയ കപ്പലുകൾ പോലും അതിനകത്തുള്ള എൻജിനും മെഷീനറിക്കും ആൾക്കാർക്കും വളരെ ടഫ് സർവേ കാരണം കാരണം വളരെ കപ്പലുകൾ പോലും വലിയ കപ്പലാണ് കൊച്ചുകൾ മത്സ്യത്തൊഴിലാളികൾക്കായി കടലിൽ തെരച്ചിൽ തുടരും ഡോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ച് കൊല്ലം മുതൽ മംഗലാപുരം വരെ തുടർച്ചയായി തെരച്ചിൽ നടത്തുകയാണെന്നും നാവികസേനയെ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി